സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ കഥ പറയുന്ന 17-ാമത്തെ എപ്പിസോഡാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ 17-ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. വാർത്ത കേട്ട് ഭയത്തോടെ സിയോൺജി സോംബി മനുഷ്യന് മുന്നിലേക്ക് ഓടി വന്നു. അവരിരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. അല്പനേരത്തിന് ശേഷം ഫ്യൂണറൽ ഹാളിന് പുറത്തിരുന്ന് ഇരുവരും സംസാരിക്കുവാൻ ആരംഭിച്ചു. സിയോൺജി സോംബി മനുഷ്യനോട് ചോദിച്ചു, ബോസ് ഓക്കെ അല്ലേ? അതെ എന്നായിരുന്നു ഏറെ വേദനയിലും സോംബി മനുഷ്യന്റെ മറുപടി. സിയോൺജി തുടർന്ന് എന്തോ ഒന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും സോംബി മനുഷ്യൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, നാളെ മുതൽ നീ ഇനി ജോലിക്ക് വരണ്ട. ഞാൻ വരണ്ടേ? എന്താ? സിയോൺജി ഞെട്ടലോട് ചോദിച്ചു. സോംബി മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ ഭൂതകാലം കണ്ടെത്തി, നീ ഇനി വരേണ്ടുന്ന ഒരാവശ്യവുമില്ല. പരിഭ്രമത്തോടെ സിയോൺജി ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്കിനി മനുഷ്യനാകണ്ടേ? മനുഷ്യനാകണമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ. കാങ്മിൻഹോ ആയി തിരികെ ചെന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു മനുഷ്യനാകില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മനുഷ്യനാകാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തണം. സോംബി മനുഷ്യൻ മറുപടി പറഞ്ഞു, മനുഷ്യനാകുന്നതിൽ ഇനി യാതൊരു അർത്ഥവുമില്ല. നീ ചെയ്തു തന്നതിനെല്ലാം ഒരുപാട് നന്ദി. ശേഷം സോംബി മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറപ്പെടാൻ ഒരുങ്ങി. സിയോൺജി വേഗം ചാടി ചോദിച്ചു, അത് ഹ്യോങ്ചോൾ കാരണമാണല്ലേ? ഹ്യോങ്ചോൾ മരിക്കും വരെ ബോസ് കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ശരീരം വികൃതമായിട്ടുണ്ടെന്നാ അവര് പറഞ്ഞേ. ബോസ് നിങ്ങൾ ഹ്യോങ്ചോളിനെ തിന്നില്ലല്ലോ? സോംബി മനുഷ്യൻ ഗൗരവത്തിൽ ചോദിച്ചു. തിന്നെങ്കിൽ ഇപ്പോൾ എന്താ? സിയോൺജി പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ അയാള് വെറുക്കുന്നതെന്ന്. പക്ഷേ ഇത് ശരിയായില്ല. വേദനയോടെ സിയോൺജി ചോദിച്ചു, എങ്ങനെ? നിങ്ങൾക്ക് എങ്ങനെ ഒരു മനുഷ്യനെ തിന്നാൻ കഴിഞ്ഞു? വേദനയിലും സോംബി മനുഷ്യൻ പറഞ്ഞു, ഒരു സോംബി ആയതുകൊണ്ട്. ശേഷം അവിടെ നിന്ന് നടന്നു നീങ്ങി. സോംബി മനുഷ്യൻ നടന്നു പോകുന്നത് നോക്കി സിയോൺജി അവിടെ തന്നെ നിന്നു. തിരികെ ഓഫീസിലേക്ക് എത്തിയ സോംബി മനുഷ്യൻ ചിലതെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇനി ഈ നാട്ടിൽ നിന്നുകൂടാ, ഇവിടെ നിന്ന് വിട്ടുപോകണം. സോംബി മനുഷ്യൻ കിട്ടിയ പണമെല്ലാം ലോക്കറിലേക്ക് എടുത്തുവെച്ചു. ആ സമയം സ്വയം പറഞ്ഞു, ഈ പണമൊന്നും എന്റേതല്ല, കിമ്മുയെങ്ങിന്റേതാണ്. കഴിയുന്നത്ര വേഗം എനിക്ക് ഈ സ്ഥലം വിട്ടുപോകണം. കിമ്മുയെങ്ങിന്റേതായ വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ബിബി ക്രീമും ചിക്കനും എല്ലാം കളഞ്ഞ് അവിടെ നിന്നും പുറപ്പെടാനൊരുങ്ങി. ഈ സമയം സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കുകയാണ്. പോകുന്നതിനു മുമ്പ് തന്നെ ഇത്രയും നാൾ സംരക്ഷിച്ച ആ മുറി സോംബി മനുഷ്യൻ ഒന്നുകൂടി നോക്കി. കിമ്മുയെങ്ങിന്റേതായ ഫോൺ മേശമേലേക്ക് വെച്ചു. എല്ലാത്തിനും കിമ്മുയെങ്ങിന് നന്ദി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി. ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. താൻ ഇത്ര നാൾ ജീവിച്ചിരുന്ന തന്റേതായിരുന്ന സ്ഥലം താനിത് വിട്ടുപോകുന്നു. സോംബി മനുഷ്യൻ പുറത്തേക്ക് നടന്നകന്നു. ഇതേ സമയം എങ്ങോട്ടും പോവാനില്ലാതെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ബോസിനെ പറ്റി ആലോചിക്കുകയായിരുന്നു സിയോൺജി. താഴെ ജൂൻവുവും കൂട്ടുകാരും കളിക്കുന്നുമുണ്ടായിരുന്നു. ചിന്തിച്ചുകൊണ്ടിരുന്ന സിയോൺജി സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, എങ്ങനെ ഒരു മനുഷ്യനെ തിന്നാൻ പറ്റുന്നേ? സോംബിയാണെന്ന് വെച്ച് ഒരു മനുഷ്യനെയൊക്കെ തിന്നാമോ? സ്വയം നിയന്ത്രിക്കണ്ടേ? മനുഷ്യനാവേണ്ടതാണെന്ന് അറിയാവുന്നതായിരുന്നില്ലേ? എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സിയോൺജി അവിടെ നിന്ന് അലറുവാൻ തുടങ്ങി. താഴെ കളിക്കുകയായിരുന്ന കുട്ടികൾ അത് കണ്ടു. ജൂൻവുവിനോട് കൂട്ടുകാർ ചോദിച്ചു, നിന്റെ ചെറിയമ്മക്ക് എന്താടാ പ്രാന്തായോ? ഇനി അവരുടെ കാമുകൻ വല്ലതും തേച്ചതാണോ? ജൂൻവു പറഞ്ഞു, ഏയ് ചെറിയമ്മക്ക് അങ്ങനെ കാമുകന്മാരൊന്നുമില്ലല്ലോ. അപ്പോ ശരിക്കും വട്ടായതാവും. നിരാശയോടെ സിയോൺജി അപ്പോഴും സ്വയം പിറുപിറുത്തുകൊണ്ടിരുന്നു. അങ്ങേരുടെ ഒപ്പം നടന്ന എന്റെ അവസ്ഥ ഇനി എന്താവോ എന്തോ, വല്ലാത്ത കൊലച്ചതിയായി പോയി. ആ സമയം ചാടോ ഹ്യൂണിന് സിയോൺജി ഫോൺ വിളിച്ചു. ചാടോ ഹ്യൂൺ സിയോൺജിയോട് ബോസിനെ പറ്റി തിരക്കി. എന്റെ അടുത്ത് ബോസിനെ പറ്റി ഒന്നും പറയണ്ട, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു എന്നായിരുന്നു സിയോൺജിയുടെ മറുപടി. അത് ചാടോ ഹ്യൂണിന് അല്പം സന്തോഷം നൽകാതിരുന്നില്ല. ചാടോ ഹ്യൂൺ പറഞ്ഞു, മരിച്ച ഹ്യോങ്ജോളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. വെടിയേറ്റതിനാൽ അയാളുടെ ആന്തരിക അവയവങ്ങൾ മുറിഞ്ഞിട്ടുണ്ട്. വെടിയേറ്റിട്ടോ? ഞെട്ടലോടെ സിയോൺജി ചോദിച്ചു. ശേഷം തുടർന്നു പറഞ്ഞു, അപ്പോ അയാളെ ആരോ തിന്നിട്ട് ശരീരം കേടായതല്ലേ? തിന്നെന്നോ? ആര്? ചാടോ ഹ്യൂൺ ചോദിച്ചു. ശേഷം ചേട്ടന്റെ കൂട്ടുപിടിച്ച് നീയും സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ എന്ന് ചോദിച്ച് സിയോൺജിയെ കളിയാക്കുവാനും ആരംഭിച്ചു. ശേഷം തുടർന്നു പറഞ്ഞു, ഹ്യോങ്ജോളിന്റെ മരണം ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേറ്റുള്ള അമിത രക്തസ്രാവം കാരണമായിരുന്നു. അത് കേട്ടതും ഫോൺ കട്ട് ചെയ്ത് സിയോൺജി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുവാൻ ആരംഭിച്ചു. പുറത്തേക്ക് ഓടിയിറങ്ങിയ സിയോൺജി ഓടിയെത്തിയത് തങ്ങളുടെ ഡിറ്റക്റ്റീവ് ഓഫീസിലേക്കായിരുന്നു. സിയോൺജി മനസ്സിലാക്കി ബോസ് അവിടെയില്ല. ഫോൺ വിളിച്ചും ശ്രമിച്ചു നോക്കി, പക്ഷേ ബോസിനെ എന്ത് ചെയ്താലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം സോംബി മനുഷ്യൻ താൻ പണ്ട് മനുഷ്യനായിരുന്നപ്പോൾ ജീവിച്ചിരുന്ന തങ്ങളുടെ പഴയ വീടിന് മുന്നിൽ ചെന്നു നിൽക്കുകയായിരുന്നു. ആ വീടിന് മുന്നിൽ നിന്നപ്പോൾ അമ്മയോട് യാത്ര പറഞ്ഞ് താൻ ജോലിക്കിറങ്ങുന്ന ദൃശ്യം സോംബി മനുഷ്യന്റെ ഓർമ്മയിൽ നിറഞ്ഞു. സോംബി മനുഷ്യൻ ആ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ ആരാ, എന്താ എന്ന് തിരക്കി. സോംബി മനുഷ്യൻ പറഞ്ഞു, വീട് മാറിപ്പോയതാണ്. ശേഷം അവിടെ നിന്ന് തിരികെ നടന്നു. സമയം രാത്രിയായിരുന്നു. തെരുവിലെ ബെഞ്ചിൽ ഹ്യോങ്
അച്ചോൾ മരിച്ചു കിടന്നിടത്ത് കിടന്ന ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ച് അതിൽ തന്റെ അമ്മയെയും സോരിയെയും നോക്കിക്കണ്ട് സോംബി മനുഷ്യനിരുന്നു. അമ്മയുടെ പൂർവ്വകാല ഓർമ്മകൾ സോംബി മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇരച്ചു വന്നു. ആദ്യമായി കാടിനകത്ത് വെച്ച് അമ്മയെ കണ്ടത്, അമ്മ പിന്നീട് ഓടി വന്ന് മോനെ എന്ന് വിളിച്ച് തന്നെ ചേർത്തണച്ചത്. സോംബി മനുഷ്യൻ സ്വയം വിചാരിച്ചു, അമ്മയെ ഞാൻ നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു. ഞാൻ എന്റെ ഭൂതകാലം കണ്ടെത്തി, പക്ഷേ ഞാൻ വീണ്ടും തനിച്ചായി. അന്ന് രാത്രി മുഴുവൻ സോംബി മനുഷ്യൻ ആ പാർക്കിൽ ചിലവിട്ടു. അടുത്ത ദിവസം പകൽ പിറന്നു. സിയോൺജിയുടെ വീട്ടിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. ചേച്ചിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. പിരിച്ചുവിടൽ വേതനം ഒന്നും നൽകാതെ ബോസ് സിയോൺജിയെ പിരിച്ചുവിട്ടതിനാൽ അതിന്റെ പേരിൽ ബോസിനെതിരെ തൊഴിൽ മന്ത്രാലയത്തിൽ കേസ് കൊടുക്കാൻ പറഞ്ഞാണ് പ്രശ്നം മുഴുവൻ. സിയോൺജി ആവട്ടെ ബോസിനെ കാണാത്ത വിഷമത്തിലുമായിരുന്നു. ചേച്ചിയുടെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അവൾ ചേച്ചിയെ പുറത്താക്കി മുറിയുടെ വാതിലടച്ചിരുന്നു. പുറത്തായ ചേച്ചി ഭർത്താവിനോടും കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും തിരക്കുള്ളത് കൊണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം. അത് ചേച്ചിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ചേച്ചി കൂടുതൽ ദേഷ്യപ്പെട്ടു. ശേഷം ടേബിളിൽ വന്നിരിക്കുമ്പോൾ പറഞ്ഞു, ആ ഏജൻസി കെട്ടിടം മൂപ്പരുടേത് തന്നെയാണെന്നാണ് എന്നോട് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത്. അടുത്തുള്ള മൃഗാശുപത്രി നിങ്ങൾക്കറിയോ, അതിലും നിക്ഷേപം നടത്താൻ അയാൾ ആഗ്രഹിച്ചിരുന്നത്രേ. അതുകൊണ്ട് പലപ്പോഴും അയാൾ ബ്രോക്കർമാരെ കാണാറുണ്ടത്രേ. നിക്ഷേപം എന്ന് കേട്ടതും സിയോൺജിയുടെ ചേട്ടൻ ഒന്നിനെട്ടി. ഭർത്താവ് സിയോൺജിയുടെ ചേച്ചിയോട് ചോദിച്ചു, നിക്ഷേപമോ? സിയോൺജിയുടെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നു, അയാളെപ്പോലുള്ള ഒരാൾക്ക് കന്യകുടി മുട്ടുന്നതിനെ പറ്റി പേടിക്കേണ്ട കാര്യമേയില്ല. സിയോൺജിയുടെ ചേട്ടന് സിനിമ നിർമ്മിക്കാൻ ഒരു നിക്ഷേപകനെ വേണമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. ഇതേ സമയം വല്ലാതെ വിശക്കാൻ തുടങ്ങിയിരുന്ന സോംബി മനുഷ്യൻ തെരുവിലൂടെ നടക്കുവാൻ ആരംഭിച്ചു. അയാൾ മാർക്കറ്റിലേക്ക് എത്തി. മാർക്കറ്റിൽ കുടൽമാലയും ചിക്കനും വിൽക്കുന്ന കടയ്ക്ക് മുന്നിൽ നിന്നു. കൊതിയോടെ കുടൽമാലയിലേക്കും ചിക്കനിലേക്കും നോക്കി. ആ നിമിഷം സോംബി മനുഷ്യന് സിയോൺജിയുടെ ഓർമ്മകൾ വന്നു. തനിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ സിയോൺജി ചിക്കനും മറ്റും വാങ്ങിക്കൊണ്ടുവന്നതിന്റെ ഓർമ്മകൾ, താനുമായി സ്നേഹപൂർവ്വം സമയം ചിലവഴിച്ചതിന്റെ ഓർമ്മകൾ, തനിക്ക് വേണ്ടി എപ്പോഴും നിലകൊണ്ടതിന്റെ ഓർമ്മകൾ. സോംബി മനുഷ്യൻ ഇറച്ചി മുറിക്കുന്നതിലേക്കെല്ലാം നോക്കി നിന്നു. ഈ സമയം സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, വിശപ്പുള്ളതിനാലാണ് അനാവശ്യ ചിന്തകൾ വരുന്നത്. അവസാനം ഞാനൊരു സോംബി മാത്രമാണ്. അതുകാരണം ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. സോംബി മനുഷ്യന്റെ പക്കൽ പണമൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്നും നടന്നകന്നു. ഇതേ സമയം കിമ്മൂയിങ് എന്ന സോംബി മനുഷ്യൻ അവിടം വിട്ടുപോയി എന്ന വാർത്തയറിഞ്ഞ ലീ സിയോൺറോ ആഘോഷം തുടങ്ങിയിരുന്നു. വാങ്വേയും ലീ സിയോൺറോക്കും കേക്ക് മുറിച്ച് ആഘോഷം ആരംഭിച്ചു. അവർ പാട്ടുപാടിക്കൊണ്ടിരുന്നു, അഭിനന്ദനം, ആശംസകൾ, ഗ്രാൻഡ് ക്രിമിനൽ നമ്പർ 1 അഭിനന്ദനം, അഭിനന്ദനം, ഗ്രാൻഡ് ക്രിമിനൽ നമ്പർ 1 ഏജൻസിക്ക് അഭിനന്ദനം, 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 ആശംസകൾ, ആശംസകൾ, ആശംസകൾ. പാട്ടൊക്കെ കഴിഞ്ഞതും രണ്ടുപേരും കൂടി കേക്ക് മുഴുവനായും ശാപാടാക്കി. അവരിരുവരും തമ്മിൽ കിമ്മൂയങ്ങിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ സിയോൺജിയെ പറ്റിയും ചർച്ച വന്നു. ലീ സിയോൺറോ പറഞ്ഞു, അയാളുടെ ജോലിക്കാരിയുടെ അവസ്ഥ എന്താ? വാങ്വൈ ചാടി പറഞ്ഞു, പുള്ളിക്കാരിയുടെ പണി പോയിട്ടുണ്ടാവും. ഉടൻ ലീ സിയോൺറോ തുടർന്ന് പറഞ്ഞു, അവൾ നല്ല കഴിവുള്ളവളായിരുന്നു, അവളുടെ കഴിവിനെ ഞാൻ മോഹിച്ചുപോയി. ഈ സമയം അത് കേട്ട വാങ്വൈ പറഞ്ഞു, അവൾക്കുള്ള ശമ്പളത്തിന് പിച്ചി എടുക്കേണ്ടി വരും. ലീ സിയോൺറോ നെടുവീർപ്പോടെ പറഞ്ഞു, അതെ, പൈസക്കാരനായി മാറണം. തന്റെ ജോലി പോകുമെന്ന് പറയുന്ന വാങ്വൈ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലീ സിയോൺറോക്കിന് മുന്നിൽ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ചെയ്തോളാം. അത് മുതലാക്കാൻ എന്ന വണ്ണം ലീ സിയോൺറോ പറഞ്ഞു, ആദ്യം കുറച്ച് അയലക്കറി ഉണ്ടാക്കിയാൽ എന്താ? നീ അതിൽ പുലിയാണെന്നല്ലേ പറഞ്ഞത്? അല്പം ജാള്യതയോടെ വാങ്വൈ പറഞ്ഞു, ഓ, അതിനെന്താ, ഉണ്ടാക്കാലോ. പോകുന്നതിന് മുമ്പ് ലീ സിയോൺറോക്കിന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് കോക്രി കാട്ടാനും വാങ്വൈ മടിച്ചില്ല. കിമ്മൂയങ്ങിന്റെ ഫോട്ടോയിലേക്ക് നോക്കി ലീ സിയോൺറോ പറഞ്ഞു, എനിക്കിനി നിന്നെ കാണണ്ട, ഗുഡ് ബൈ കിമ്മൂയങ്. ഇതേ സമയം വല്ലാതെ വിശന്നു നിന്ന സോംബി മനുഷ്യൻ പാർക്കിൽ നിന്നും ഉറുമ്പുകളെ പിടിച്ചു തിന്നാൻ തുടങ്ങിയിരുന്നു. കുറെ ഉറുമ്പുകളെ പിടിച്ചു നിന്നെങ്കിലും സോംബി മനുഷ്യന് അതൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. സോംബി മനുഷ്യൻ സ്വയം തന്നെ പറഞ്ഞു, തിന്നാൻ ഉറുമ്പുകളെ പിടിക്കുകയാണ് ഞാൻ, എങ്കിലും ഇതെന്റെ പല്ലിൽ തേക്കാൻ പോലുമില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പൈസ എടുത്തേനെ. സോംബി മനുഷ്യൻ ഉറുമ്പുകളെ തിരയൽ തുടങ്ങുന്നതിനിടയിലാണ് മുന്നിലൂടെ ഒരു സ്ത്രീ നടന്നു നീങ്ങുന്നത് കണ്ടത്. അതിന്റെ മണം സോംബി മനുഷ്യന് വന്നു കിട്ടി, ജീവനുള്ള മനുഷ്യരുടെ മണം. സോംബി മനുഷ്യൻ ആ ദിവസം നടന്നതിനെ പറ്റി ആലോചിച്ചു. അമ്മ മരിച്ചത് കണ്ട് വെറിവുണ്ട് സോംബി മനുഷ്യൻ ഹ്യോങ് ചോളിനെ ആക്രമിക്കുവാനായി കടന്നു ചെന്നു. സോംബി മനുഷ്യനെ ആക്രമിക്കുന്നതിന് മുമ്പേ ഹ്യോങ് ചോൾ സ്വയം തോക്ക് തിരിച്ചു പിടിച്ച് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. തനിക്ക് മുന്നിൽ വെടിയുതിർത്ത് സ്വയം മരിച്ച ഹ്യോങ് ചോളിനെ സോംബി മനുഷ്യൻ നോക്കി നിന്നു. ഹ്യോങ് ചോളിന് മുമ്പിൽ നിന്ന് സോംബി മനുഷ്യൻ സ്വയം ചിന്തിച്ചു, എന്ത്, ഞാനിപ്പോൾ എന്താ ചിന്തിച്ചത്? എനിക്ക് ഇവനെപ്പോലൊരു നാറിയെ തിന്നാൻ തോന്നിയോ? സോംബി മനുഷ്യൻ പിന്നിലേക്ക് നടന്നു നീങ്ങി. സ്വയം പറഞ്ഞു, ഞാനിനി ഒരു മനുഷ്യൻ
മനുഷ്യനല്ല, സോംബി മനുഷ്യന് കനത്ത വിശപ്പ് ബാധിച്ചിരുന്നു. തന്റെ മുന്നിലൂടെ നടന്നു നീങ്ങിയ തടിമാടനായ ഒരാളെ തിന്നണമെന്ന് സോംബി മനുഷ്യൻ ആഗ്രഹം തോന്നി. എങ്കിലും കടിച്ചു പിടിച്ചു നിന്ന് മരത്തിനു പിറകിൽ സോംബി മനുഷ്യൻ മറഞ്ഞു നിന്നു. അധികം വൈകാതെ സോംബി മനുഷ്യന്റെ കണ്ണുകൾ ചുവന്ന് രൂപം മാറാൻ തുടങ്ങിയിരുന്നു. സിയോൺ ജി തന്റെ ചേട്ടനുമായി സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞു, മനുഷ്യരെ തിന്നാതെ സോംബികൾ കത്തിജീവിക്കാനാവില്ല. ഇത് കേട്ട സിയോൺ ജി ചോദിച്ചു, കഴിഞ്ഞ തവണ പകരഭക്ഷണത്തിലൂടെ അത് സാധ്യമാകും എന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? ചേട്ടൻ തുടർന്നു പറഞ്ഞു, കുറച്ചു നാളത്തേക്കൊക്കെ അത് വെച്ച് സാധ്യമായെന്നിരിക്കും. പക്ഷെ സോംബികളുടെ ജന്മവാസന തന്നെ മനുഷ്യരെ തിന്നുക എന്നുള്ളതാണ്. സിയോൺ ജി, എന്തുകൊണ്ടാ സോംബികൾ സോംബികളായത്? എന്താ? സിയോൺ ജി ചോദിച്ചു. ചേട്ടൻ തുടർന്നു പറഞ്ഞു, അവർ നരഭോജികളായതുകൊണ്ട്. സിയോൺ ജി തുടർന്നു ചോദിച്ചു, അപ്പോൾ സോംബികൾക്ക് മനുഷ്യരുമായി യോജിച്ച് ജീവിക്കാൻ പറ്റില്ലേ? ചേട്ടൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. സിയോൺ ജിയുടെ കയ്യിലിരുന്ന് ഭക്ഷണ സാധനം പിടിച്ചുവാങ്ങി അതുപയോഗിച്ച് ആക്ഷൻ കാട്ടി സിയോൺ ജിയുടെ ചേട്ടൻ പറഞ്ഞു തുടങ്ങി. സിയോൺ ജി ഇങ്ങോട്ട് നോക്ക്, അവരുടെ കൺമുന്നിൽ ദാ ഇതുപോലെ ബിരിയാണി രണ്ട് കാലിൽ നടന്നു പോവുകയാണ്. അവർ വേണ്ടെന്ന് വെക്കുമോ? മുന്നിൽ മത്തിക്കറിയുണ്ടേൽ നീ വേണ്ടെന്ന് വെക്കുമോ? വിശപ്പ് എല്ലാ ജീവികളുടെയും അടിസ്ഥാന ജന്മവാസനയാണ്. സിയോൺ ജി വേദനയോടെയും പരിഭ്രമത്തോടെയും അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ചേട്ടൻ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ബോസിന് എന്തുതരം ഭക്ഷണമാണ് ഇഷ്ടം? സിയോൺ ജി പറഞ്ഞു, കുടൽ, പ്രത്യേകിച്ച് കുടൽ സൂപ്പ്. ചേട്ടൻ സ്വയം പറഞ്ഞു, കുടൽ ഇഷ്ടമാണെങ്കിൽ അങ്ങേർക്ക് ഇറച്ചിയും ഇഷ്ടമായിരിക്കും. ഇതേ സമയം വിശന്ന അവശതയിലായിരുന്ന സോംബി മനുഷ്യൻ വേസ്റ്റ് ബോക്സിൽ നിന്നെല്ലാം ഭക്ഷണം തേടുകയായിരുന്നു. ശക്തമായ വിശപ്പ് സോംബി മനുഷ്യന്റെ യഥാർത്ഥ ഭാവം പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് തന്റെ മുന്നിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നത് സോംബി മനുഷ്യൻ കണ്ടത്. വിശപ്പ് മൂത്ത് ഭീകര രൂപം പൂണ്ട സോംബി മനുഷ്യൻ അവളുടെ പിന്നാലെ നടന്നു ചെല്ലുവാൻ ആരംഭിച്ചു. പക്ഷേ അല്പം നടന്നതും കനത്ത വിശപ്പ് ബാധിച്ച് ബോധരഹിതനായി കുഴഞ്ഞു വീണു. സോംബി മനുഷ്യന് ബോധം വരുമ്പോൾ പിറ്റേന്ന് പകൽ പിറന്നിരുന്നു. സോംബി മനുഷ്യൻ മറ്റെവിടെയോ കണ്ണു തുറന്നു. എഴുന്നേറ്റ സോംബി മനുഷ്യൻ ആ സത്യം തിരിച്ചറിഞ്ഞു. താൻ എത്തിയിരിക്കുന്നത് തന്റെ ഓഫീസ് മുറിയിൽ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ചിക്കൻ എല്ലാം എടുത്ത് കഴിച്ചിരിക്കുന്നു. വാതിലിന്റെ ലോക്ക് തകർക്കപ്പെട്ടിരിക്കുന്നു. അതിന് സമീപം മൃഗം പോലുള്ള എന്തോ മാന്തിയ പോലുള്ള പാടുകളും. സോംബി മനുഷ്യൻ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു മണം വരുവാൻ തുടങ്ങി. വളരെ സുപരിചിതമായ മണം. സോംബി മനുഷ്യൻ വേഗം തന്നെ നിരത്ത് കിടന്നിരുന്ന ബേബി ക്രീമിലേക്ക് നോക്കി. അങ്ങോട്ടേക്ക് കോട്ടും സ്യൂട്ടും എല്ലാം ധരിച്ച് വളരെ വൃത്തിയിൽ കടന്നു വന്നത് സിയോൺ ജിയുടെ ചേട്ടനായിരുന്നു. സോംബി മനുഷ്യനായി ഇറച്ചി വിഭവങ്ങൾ കിട്ടുന്ന ഒരു കടയുടെ കൂപ്പൺ കൊടുത്ത ശേഷം വളരെ മധുരമായി അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. കിമ്മൂയം കാര്യം എന്തെന്ന് തിരക്കിയപ്പോൾ ആദ്യം സിയോൺ ജി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിന് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സോംബി മനുഷ്യൻ പറഞ്ഞപ്പോൾ സിയോൺ ജിയുടെ ചേട്ടൻ കാര്യത്തിലേക്ക് വന്നു. തന്റെ പുതിയ സിനിമയിലേക്ക് നിക്ഷേപകനായി സോംബി മനുഷ്യനെ കിട്ടുമോ എന്നറിയാൻ വന്നതായിരുന്നു യഥാർത്ഥത്തിൽ സിയോൺ ജിയുടെ ചേട്ടൻ. സോംബി മനുഷ്യൻ തനിക്കതിൽ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞൊഴിയാൻ നോക്കിയെങ്കിലും നിർബന്ധിപ്പിച്ച് സിയോൺ ജിയുടെ ചേട്ടൻ താൻ ആ തിരക്കഥ ഏറ്റവും ചുരുക്കി പറയാമെന്ന് പറഞ്ഞ് കഥ പറയുവാൻ ആരംഭിച്ചു. ഫ്രെഡി വേഴ്സസ് ജെയ്സൺ, രണ്ടുപേരുടെ മത്സരത്തിന്റെ കഥ പറയുന്ന സിനിമ. മത്സരത്തിന് ശേഷമുള്ള വലിയ മത്സരം. കൊറിയയുടെയും ചൈനയുടെയും ഒരു ഹൊറർ ആക്ഷൻ ചിത്രം. അത് ജോസോൺ രാജവംശത്തിന്റെ അവസാന കാലഘട്ടമായിരുന്നു. അവിടെ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു, ചേച്ചിയും അനിയത്തിയും. ശവപ്പെട്ടി വിൽക്കലായിരുന്നു അവരുടെ ജോലി. രണ്ടും ഊടായ്പ സഹോദരിമാർ. കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാം എന്നവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ കസ്റ്റമർ വന്നു. കിങ് രാജവംശത്തിൽ നിന്നുള്ള ഒരു ശവം, ഒരു ചൈനീസ് വേതാളം. ഉപഭോക്താവ് അവരെ കണ്ടതും ഞങ്ങളുടെ രാജകീയ ശവപ്പെട്ടിയുണ്ടേ എന്നവർ വിളിച്ചു കൂവാൻ ആരംഭിച്ചു. അങ്ങോട്ടേക്ക് വന്നെത്തിയ ആളും ചൈനീസ് വേതാളവും ശവപ്പെട്ടികൾ നോക്കി. സഹോദരിമാർ വളരെ മധുരമായ ശബ്ദത്തിൽ ശവപ്പെട്ടി വിൽപ്പനയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്നത് സംഭവിച്ചു. മന്ത്രവാദി വേതാളത്തെ തളച്ചിരുന്ന പേപ്പർ പാറിപ്പോയി. വേതാളം ആക്രമിക്കുവാൻ തുടങ്ങി. മന്ത്രവാദി ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. അത് കണ്ടതും മന്ത്രവാദി അവിടെ നിന്നും പേടിച്ചോടി. വേതാളം ആക്രമിക്കുവാനായി രണ്ട് സഹോദരിമാർക്ക് നേരെ തിരിഞ്ഞു. വേതാളം ആക്രമിക്കാൻ വന്നാൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ശ്വാസം പിടിച്ചുവെക്കുക എന്നത് മാത്രമാണ്. അവർ ശ്വസിച്ചില്ലെങ്കിൽ വേതാളത്തിന് അവരെ കണ്ടെത്താൻ പറ്റില്ല. മൂക്കുകൾ അടച്ചു പിടിച്ച് സഹോദരിമാർ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറെ സമയം കഴിഞ്ഞതും അവർക്കതിന് സാധിക്കാതെയായി. അവരിൽ നിന്ന് ശ്വാസോച്ഛാസം ഉണർന്നു. അത് കേട്ടതും വേതാളം അവർക്കു നേരെ കുതിച്ചു ചെല്ലാൻ തുടങ്ങി. വേതാളം അവരെ തിന്നാൻ പോകുമ്പോൾ അവരെ രക്ഷിക്കാൻ മാന്യമായ രൂപത്തിൽ ജോസോൺ സോംബി ശവം പ്രത്യക്ഷപ്പെടുന്നു. ആമവേഗതയാണെന്ന് പറഞ്ഞ് കളിയാക്കിയതിന് ഞാൻ നിന്നെ തിന്നും. സോംബി ശവത്തിന്റെ പ്രതികാരം. എനിക്കൊരു ശവപ്പെട്ടി വേണം, അതിന് ഞാൻ നിന്നെ കൊല്ലും. വേതാളത്തിന്റെ പ്രതികാരം. ഒരു ശവപ്പെട്ടിക്ക് വേണ്ടി വേതാളവും സോംബിയും തമ്മിലുള്ള മത്സരം അവിടെ തുടങ്ങുന്നു. സോംബി വേഴ്സസ് വേതാളം. അത് നൂറ്റാണ്ടിന്റെ മത്സരമാണ്. അവർ തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. ഒടുവിൽ വേതാളം സോംബിയെയും സോംബി വേതാളത്തെയും കടിച്ചു. വേതാളം സോംബിയായി മാറുന്നു, സോംബി വേതാളമായി മാറുന്നു. പാതയേൽക്കുമ്പോൾ അവർ പരസ്പരം മാറുന്നു. അവർ തമ്മിൽ വീണ്ടും ഇത്തരത്തിൽ കടിച്ചുകൊണ്ട് പരസ്പരം മാറിക്കൊണ്ടേയിരിക്കുന്നു. യുദ്ധം അവസാനിക്കാൻ അവരിൽ ഒരാൾ മരിക്കണം. പക്ഷേ അവർ രണ്ടും ശവങ്ങളാണ്. അവിടെ എന്റെ ശവപ്പെട്ടി എന്ന സിനിമ. അതൊരിക്കലും
അവസാനിക്കുന്നില്ല. വേതാളത്തോടുള്ള യുദ്ധത്തിന് ശേഷം സോംബി ശവപ്പെട്ടി സ്വന്തമാക്കി. എന്നാൽ ആ ശവപ്പെട്ടിയിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ റിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഇളയവളുമായി പ്രണയത്തിലാകുന്നു. അത്രയും പറഞ്ഞു നിർത്തി അഭിമാനത്തോടെ സിയോൺജിയുടെ ചേട്ടൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കഥ? സോംബി മനുഷ്യൻ പറഞ്ഞു, ഈ കഥ അയച്ചു കൊടുത്ത വല്ല ബാലരമയിലും വരും. സിയോൺജിയുടെ ചേട്ടൻ കണ്ണടയൂരി പറഞ്ഞു, എന്റെ തിരക്കഥ മനോഹരമായിരുന്നിരിക്കണം. ഒരവസരം കൂടി തന്നാൽ ഞാൻ നല്ലൊരു തിരക്കഥയുമായി മടങ്ങി വരാം. ഏയ്, അതൊന്നും വേണ്ട എന്ന് സോംബി മനുഷ്യൻ പറഞ്ഞെങ്കിലും തിരക്കഥയും എടുത്ത് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ് സിയോൺജിയുടെ ചേട്ടൻ പോകാനൊരുങ്ങി. ഈ സമയം സോംബി മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അതെ, നിങ്ങൾക്ക് വേറെന്തേലും നോക്കിക്കൂടെ? അതൊന്നും കേൾക്കാൻ നിൽക്കാതെ സിയോൺജിയുടെ ചേട്ടൻ പുറത്തേക്ക് നടന്നുപോയി. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, ഇയാൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സമയമില്ലാത്ത സമയത്താണ്. സോംബി മനുഷ്യൻ വീണ്ടും ആ മുറി വിട്ട് പോവാനൊരുങ്ങി. വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ കണ്ടത് ഹോതുവുമായി വന്നു നിൽക്കുന്ന ജുൻവുവിനെയാണ്. ഹോതുവിനെ കുളിപ്പിക്കാനുള്ള കൂപ്പണുമായാണ് ജുൻവുവിന്റെ നിൽപ്പ്. ജുൻവു ചോദിച്ചു, ഇന്ന് ഹോതുവിനെ കുളിപ്പിക്കാമോ? അവരെ കണ്ടതും സോംബി മനുഷ്യന്റെ വിശപ്പ് വീണ്ടും ഉയർന്നു. സോംബി മനുഷ്യന് വല്ലാത്ത താല്പര്യം തോന്നി. അറിയാതെ സോംബി മനുഷ്യൻ ജുൻവുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. പെട്ടെന്നാണ് സോംബി മനുഷ്യന് ബോധം വന്നത്. സോംബി മനുഷ്യൻ ജുൻവുവിനോട് ഇന്ന് പൊക്കോളൂ, ഇന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. വാതിലടച്ചു. വാതിലിനിപ്പുറം താനിപ്പോൾ എന്താ ചെയ്യാൻ പോയത്, എന്താ ചിന്തിച്ചത് എന്ന് പരിഭ്രമത്തോടെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം സിയോൺജി തെരുവിലൂടെ മൊബൈലിൽ ജോലി സാധ്യതകളും നോക്കി നടന്നു വരികയായിരുന്നു. അവൾ സ്വയം പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഇനി എവിടെ പണിക്ക് പോവും? അതിനിടയിലാണ് അവൾ ഒരു വാർത്ത കണ്ടത്. മഹാവിശ്വാസത്തിന്റെ കപട നേതാവിന് 5 കൊല്ലം കോടതി തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതവളെ ദേഷ്യം പിടിപ്പിച്ചു. 5 വർഷമേയുള്ളൂ. ദേഷ്യത്തിൽ അവൾ തന്റെ ഫോണിന്റെ പെന്നെടുത്തു. അതിൽ 5 എന്നുള്ളത് 50 വർഷമെന്ന് തിരുത്തി എഴുതി. ശേഷം സ്വയം പറഞ്ഞു, ആ എരപ്പാളിക്ക് കുറഞ്ഞത് 50 കൊല്ലം തടവ് ലഭിക്കണം. ഇതേ സമയം വാതിലിന് മറവിൽ നിൽക്കുകയായിരുന്ന സോംബി മനുഷ്യൻ അനക്കമൊന്നും കേൾക്കാത്തത് കണ്ട് സ്വയം ആശ്വസിച്ചു. അവൻ പോയിട്ടുണ്ടാകും. സോംബി മനുഷ്യൻ പോകുവാനായി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. പക്ഷേ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടൊന്ന് നെട്ടി. സിയോൺജിയുടെ സുഹൃത്ത് ഹോട്ടൽ ഉടമ സോംബി മനുഷ്യനായി കുറച്ച് കുടലുമായി വന്നിരിക്കുന്നു. അവൾ എങ്ങനെയും സോംബി മനുഷ്യനെ വളയ്ക്കാനുള്ള ശ്രമത്തിലാണ്. പോത്തിന്റെ മണം കിട്ടിയതും സോംബി മനുഷ്യൻ സ്വയം ചിന്തിച്ചു, കുടലിന്റെ മണത്തിനേക്കാൾ മനുഷ്യന്റെ മണത്തിനാണ് കൂടുതൽ ശക്തി. കുറച്ചു നേരം എന്നോടൊപ്പം ചിലവഴിച്ചാൽ അത് അപകടമാണ്. ഇവൾ പോയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. സിയോൺജിയുടെ കൂട്ടുകാരി സോംബി മനുഷ്യനെ വളയ്ക്കുവാൻ വേണ്ടി അല്പനേരം സംസാരിച്ചാൽ എന്താ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. സോംബി മനുഷ്യൻ അവളെ മടക്കി അയക്കുവാനും സ്വയം ശ്രമിച്ചുകൊണ്ടിരുന്നു. സോംബി മനുഷ്യൻ പറഞ്ഞു, ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിട്ടു. സിയോൺജിയുടെ കൂട്ടുകാരി പറഞ്ഞു, അതിനർത്ഥം നിങ്ങളെ കാണണമെങ്കിൽ ഞാൻ എന്റെ ജീവിതം പന്തയം വെക്കണമെന്നാണോ? കൈകൾ സോംബി മനുഷ്യന്റെ വട്ടം വെച്ച് അവൾ പറഞ്ഞു, അത് കൊള്ളാം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ അത് ആത്മാർത്ഥ പ്രണയമല്ല. അത് കൊള്ളാമെന്ന് പറഞ്ഞ് പോത്തിന്റെ കുടലും വാങ്ങി സോംബി മനുഷ്യൻ അവർക്കു മുന്നിൽ വാതിലടച്ചു. അത് കണ്ടതും പോയ ലോക്കിന്റെ ഹോളിലൂടെ അവൾ ഒളിഞ്ഞു നോക്കുവാൻ തുടങ്ങി. സോംബി മനുഷ്യൻ തന്റെ സോക്സ് ഊരി ആ ഹോളും അടച്ചു വെച്ചു. സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, ഇവളിതെന്തോന്ന് ഉടുമ്പോ? സോംബി മനുഷ്യൻ വാതിൽ ലോക്ക് ചെയ്തു. പുറത്തു നിൽക്കുകയായിരുന്ന കൂട്ടുകാരി പറഞ്ഞു, വല്ലാത്ത നാണക്കാരന, എന്റെ അതേ സ്റ്റൈലാണെന്ന് തോന്നുന്നു. സോംബി മനുഷ്യൻ അവിടെ നിന്നും ടേബിളിന് പിന്നിൽ പോയി മറഞ്ഞു നിന്നു. അല്പനേരം കഴിഞ്ഞതും പുറത്തു നിൽക്കുകയായിരുന്ന അവൾ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ പോകുക. ഇതെല്ലാം അപ്പുറം നിന്നൊരാൾ നോക്കി കാണുന്നുണ്ടായിരുന്നു. വേദനയോടെ വാങ്വൈ വാങ്വൈ ലീ സിയോൺ റോക്കിനോട് പറഞ്ഞു. കിം മുയങ് മടങ്ങി വന്നു. ഓടിയെത്തിയ ലീ സിയോൺ റോക്ക് അങ്ങോട്ടേക്ക് നോക്കുവാൻ തുടങ്ങി. അവിടെയെങ്ങും ലീ സിയോൺ റോക്കിനെ കണ്ടെത്താനായില്ല. ലീ സിയോൺ റോക്ക് വാങ്വേയോടായി പറഞ്ഞു, ഒന്ന് പോയടാ, പേടിപ്പിക്കാതെ. അയാൾ അവിടെയില്ല, ഒരു ബോധവുമില്ല. ഈ പ്രായത്തിൽ ഇത് മോശാട്ട. കിം മുയങ് ഈ നാട്ടീന്ന് തന്നെ പോയി. അതുകൊണ്ട് ഊളത്തരം പറയാതെ എന്റെ പിന്നിലൂടെ വാ. ലീ സിയോൺ റോക്ക് കർട്ടൻ അടച്ചു. വാങ്വേ അപ്പോഴും തന്റെ പ്രിയതമയെ നോക്കി നിൽക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞതും ദേഷ്യത്തിലും വേദനയിലും വാങ്വേ കർട്ടൻ അടച്ചു. സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ കഥ പറയുന്ന 17-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.